സിനിമയിലെ ഗോമതി സീരിയൽ നടി അല്ലേ? ഗോമതി ഒക്കെ ആണ്, അതാ സിനിമയിലായിരുന്നു. ഞാൻ ശ്രീയ രമേശ്. അയ്യോ, ശ്രീയാണെന്ന് കണ്ടാ തന്നെ അറിയാലോ, പിന്നെന്തിനാ പറയുന്നത്? ശ്രീയല്ല, ശ്രീയ. ശ്രീയ നല്ല മുഖശ്രീ ഉള്ള ശ്രീയ കേട്ടോ, അങ്ങനെയാണ് പറയാനായിട്ട്. ആ കണ്ണിന്റെ തിളക്കമൊക്കെ നോക്കി, ലെൻസ് വെച്ചിരിക്കുന്ന ഒറിജിനൽ ആണല്ലേ. ഞാൻ ഇവിടെ പാർട്ടി മീറ്റിംഗിന് വന്ന ഒരു കറ തീർത്ത ഒരു രാഷ്ട്രീയകാരി ആവണം എന്ന എന്റെ ആഗ്രഹം തന്നെ കേട്ടോ. അതിനിപ്പോ ആരും ഇവിടെ കഥ തീർത്തിട്ടുള്ളത്? കഥയല്ല, കറ 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 തീർത്ത, അതായത് നമ്മളൊരു ആലങ്കാരികമായിട്ട് പറയൂലേ, അതുപോലെ നല്ലൊരു രാഷ്ട്രീയക്കാരി ആവണം. അതായത് രാജ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ നാടിന് വേണ്ടി എന്തെങ്കിലും പ്രവർത്തനങ്ങളൊക്കെ ചെയ്യണം, സോഷ്യൽ വർക്ക് ചെയ്യാന്നൊക്കെ പറയില്ലേ. ഇതിനു മുമ്പ് എന്തായിരുന്നു? ഇതിനു മുമ്പ് എനിക്ക് മീൻകച്ചവടമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ആ മീൻകട പൂട്ടിപ്പോയി കൊറോണയൊക്കെ വന്നപ്പോഴത്തേക്ക്. നന്നായി. അപ്പൊ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ രാഷ്ട്രീയത്തിലേക്ക് വരാന്ന് വിചാരിച്ചു. പ്രത്യേകിച്ച് ലൂസിഫർ സിനിമ എനിക്ക് നല്ല ഇൻസ്പിറേഷൻ ആണ് ഇരുന്നു കേട്ടോ. മറ്റേ നല്ലൊരു രാഷ്ട്രീയകാരി ആവാനായിട്ട് ഇൻസ്പിറേഷൻ ആ സിനിമയിൽ നിന്ന് എനിക്ക് കിട്ടിയിരുന്നു. അത് പിന്നെയാണ് ഞാൻ ഇങ്ങനെ മീൻകച്ചവടം നിർത്തിയിട്ട് ഇന്നത്തേക്ക് വരാന്ന് തന്നെ വിചാരിച്ചു. അതിനു മുമ്പ് വേറെ ഏതെങ്കിലും സിനിമ ഇങ്ങനെ അങ്ങനെ ഇൻസ്പയർ ചെയ്തിട്ടില്ല ഇതുവരെ. ഇത്ര ഒന്ന് നമ്മുടെ രക്തത്തിലേക്ക് കയറുക എന്ന് പറയില്ലേ, അതിൽ ലൂസിഫർ സിനിമ എനിക്ക് മറക്കാനേ പറ്റത്തില്ല. അത് എനിക്കൊരു ഇൻസ്പിറേഷൻ ആയി. പക്ഷെ എന്റെ അമ്മ എന്റെ കെട്ടിയോണ്ട് ഒരു ഒരു മണകളാഞ്ചം കെട്ടിയോണ്ട് ഒരു മീൻ കച്ചവടം നടത്തിയിട്ട് അത് പൂട്ടിച്ചത് തന്നെ അങ്ങേരു കാരനാ. അത് അങ്ങേരി വി ലൂസിഫർ സിനിമ കണ്ടേ പിന്നെ മറ്റേ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് പറഞ്ഞ് ജോൺസൺ കുടംപുളി എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട് ഇപ്പൊ. മറ്റേ എന്താണ്ട് ഒരു താടിയൊക്കെ വെച്ച് ഇപ്പൊ മോഹൻലാലാന്ന് പറഞ്ഞാൽ നടന്നുകൊണ്ടിരിക്കുക. ഇടയ്ക്ക് ഇടയ്ക്ക് ആരുടെ അടുത്ത് നിന്നെങ്കിലും നല്ല തല്ലും മേടിക്കും. ഇടയ്ക്കിടയ്ക്ക് പറയും നിന്റെ തന്തയല്ല എന്റെ തന്താന്ന് പറഞ്ഞോട് നടക്കും. ലുക്കൊക്കെ അങ്ങനെ തന്നെയാണോ? ഒന്ന് കണ്ടു നോക്കണമേ. പട്ടി കഞ്ഞു കുടിക്കത്തില്ല കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. എന്ന് ഈ നാട്ടുകാരെ വെറുപ്പിച്ചു നടക്കുന്നുണ്ട് വല്ല കാര്യമുണ്ടോ? ഞാൻ എന്തോരം പറഞ്ഞിട്ടുണ്ടെങ്കിലും കേൾക്കത്തില്ല. ഞാൻ പറഞ്ഞു എൻ്റെ കൂടെ രാഷ്ട്രീയക്കാരനാവാനായിട്ടങ്ങ പാ കാര്യം വെള്ളയും വെള്ളയൊക്കെ ഇട്ട് നടക്കുന്നുണ്ട്. സ്റ്റീഫൻ നെടുമ്പള്ളി നടക്കുന്ന പോലെ വെള്ളയും വെള്ളയൊക്കെ ഇട്ട് നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്ത് ദേ വന്നിട്ട് കർഷകനൊന്നുമല്ല, അങ്ങനെ ഡയലോഗ് പറയുന്നതാ. കുഴിഞ്ഞു നിന്നൊരു പ്ലാവില പോലും എടുക്കത്തില്ല എന്നിട്ടാണ് കള പറിക്കാൻ പോകുന്നത്. സത്യം പറഞ്ഞ നിങ്ങൾ എവിടെ ഇരുന്നു? അഞ്ചു പോട് കപ്പ പറിച്ച് നടാനുണ്ടായിരുന്നു, അതിന് വേണ്ടി പോയത്. നട്ടോ മര്യാദക്ക്? ആ കുഴപ്പമില്ല. അയ്യോ ശ്രീയ, ഗോമതി ഗോമതി. അല്ല, എന്ത് ഇവിടെ വന്നേന്ന് പറഞ്ഞില്ലല്ലോ. ഞങ്ങൾക്കൊരു ഷൂട്ട് ഉണ്ടായിരുന്നു. ഷൂട്ട് ഉണ്ടായിരുന്നോ? എന്തിന്റെ ഷൂട്ടാ ഇപ്പൊ നടക്കുന്നത്? ഇപ്പൊ മലയാളം മൂവി തന്നെ. മലയാളം മൂവി തന്നെ. ഇപ്പൊ സിനിമയിലേക്ക് നേരം സീരിയലിലൊക്കെ അഭിനയിച്ചോണ്ട്? നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പൊ സിനിമയാണ് ചെയ്യുന്നത്. ഇപ്പൊ സിനിമയാ ചെയ്യുന്നത്? ഏത് സിനിമ ഇപ്പൊ ചെയ്യുന്നത്? ഒരുപാട് സിനിമകൾ ചെയ്തു. ഇപ്പോൾ ഒരു 10-20 മൂവി കഴിഞ്ഞു. ഇപ്പം ഈ മാസം 13-ാം തീയതി കന്നഡ മൂവി റിലീസായി. കന്നഡ മൂവിയിലൊക്കെ അഭിനയിച്ചു. അതേത് മൂവിയായിരുന്നു അത്? കസ്തൂരി മഹൽ. കസ്തൂരി മഹൽ. അപ്പൊ ഈ കന്നഡയൊക്കെ പറയാൻ അറിയാമോ? കഷ്ടപ്പെട്ട് പറയും. കഷ്ടപ്പെട്ട് അല്ല അല്ല, അവിടെ ചെന്നിട്ട് നമുക്ക് പഠിച്ചല്ലേ പറ്റൂ. ഞാനൊരു മലയാള സിനിമ കിട്ടാനായിട്ട് കന്നഡ ചെയ്തു, തെലുങ്ക് ചെയ്തു, തമിഴ് ചെയ്തു. അപ്പൊ സൗത്ത് ഇന്ത്യൻ മൂവീസിലും ഒരു നിറസാന്നിധ്യമായി മാറിയിരിക്കുകയാണ് അല്ലേ. ഇപ്പൊ ഇവിടെ ഷൂട്ട് നടക്കണല്ലോ, എന്തെങ്കിലും ഒരു ചാൻസ് ഈ സ്റ്റീഫൻ അല്ല ജോപ്പൻ കുടംപുളിക്ക് ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്കൂ പ്ലീസ്. ജോപ്പൻ കുടംപുളി അങ്ങനെ ഞങ്ങക്ക് ഫാമിലി ആയിട്ട് കിട്ടിയ പേരാ. അപ്പൊ എന്റെ പേര് ജോപ്പൻ എന്നാണ്. അങ്ങനെ ഊരില്ലേ, ഇത് ഊരിയ ഫിഗർ പോവും. ഈ ഫിഗറാണ് നല്ല ഫിഗറാ. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് ഹസ്ബൻഡ് ഉണ്ട്, കുട്ടികളുണ്ട്, അമ്മയുണ്ട്, പിന്നെ ഞാനുണ്ട്. എത്ര കുട്ടികളുണ്ട്? രണ്ടു കുട്ടികൾ. രണ്ടു കുട്ടികൾ. എന്തോരം ഉണ്ട് കുട്ടികളൊക്കെ? എന്തോരം ഉണ്ടെന്ന് ചോദിച്ചാൽ രണ്ടുപേരുണ്ട്. അങ്ങനെയല്ല ഞാൻ ചോദിച്ചത്, എത്ര ക്ലാസ്? പ്രായമായി. അവള് പ്ലസ് ടുന്. പ്ലസ് ടുനോ? പ്ലസ് ടുന് പഠിക്കുന്ന കൊച്ചിന്റെ അമ്മയാണോ ഈ നിക്കുന്നത്? അതിനെന്താ? എന്റെ പൊന്നേ, ഈ സൗന്ദര്യം എങ്ങനെ നിലനിർത്തുന്നു?
അതങ്ങനെ നിൽക്കുവാന്നേ. പാരമ്പര്യമായിട്ട് കിട്ടിയതായിരിക്കും. ഞങ്ങൾക്ക് അതേ പാരമ്പര്യമായിട്ട് കിട്ടിയതുകൊണ്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അല്ല എന്ത് പാരമ്പര്യമായിട്ട് എന്ത് ആർക്ക് അവിടെ ഓക്കെ ഇവിടെ പറഞ്ഞു ഇവിടെ നല്ല സൗന്ദര്യം ഉണ്ട്. വല്ലതൊക്കെ പറ നല്ലതാണ്. ഞങ്ങള് പുറത്തായിരുന്നു ഗൾഫിലായിരുന്നു. അവിടെ ബിസിനസ് ആണ്. നാട്ടിൽ വന്നിട്ട് മൂവിയൊക്കെ ഇല്ലേ? ഒരു 7 മൂവി റിലീസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. 7 എണ്ണം ഇപ്പൊ June 3 റിലീസ് ആവുന്ന തട്ടുകട മുതൽ സെമിത്തേരി വരെ. അതിനകത്തുണ്ടല്ലേ, നല്ല ക്യാരക്ടറാണോ? ഹീറോയിൻ ആയിട്ട് തന്നെയാണ്. നിങ്ങളത്ത് ഹീറോയിൻ? ജഗദീഷ് ചേട്ടനും ഞാനും കൂടെ. ജഗദീഷ് ചേട്ടന്റെ വ്യത്യസ്തമായ ഒരു ക്യാരക്ടറാണ്, ഇതുവരെ കണ്ടിട്ടില്ലാത്ത. ആ ക്യാരക്ടറിന്റെ പേരെന്താ? എന്റെ പേര് മേരി. മേരി മേരി മേരിക്ക് ഉണ്ട് ഒരു കുഞ്ഞാട്. പാട്ടല്ല, പടം. പടം അല്ല, പടം ഉണ്ട്. അങ്ങനെ ഒരു പാട്ടും ഉണ്ട് മേരിക്ക്. നമ്മള് ചെറുപ്പത്തിലെ കുഞ്ഞിലെ പഠിക്കാം. പാട്ടിന്റെ കാര്യം പറഞ്ഞപ്പോഴേ പാട്ട് ഇട്ടിരുന്നെങ്കിൽ 2 സ്റ്റെപ്പ് വെക്കാമോ? സ്റ്റെപ്പോ ഡാൻസ്? ഡാൻസ് കാര്യമാണ് കണ്ടറിയാം. എന്നെയോ? എവിടെ നോക്കി മോനേടാ ആ പാട്ട് വന്നിട്ടെ. ഞാനില്ല കേട്ടോ. പാട്ട് നിർത്തിക്കുള്ളി എന്റെ പൊന്നെ കോച്ചുവാദം പിടിച്ചമാരുമായിട്ട് ഇരിക്കണ മനുഷ്യന് വെറുതെ നാണം കെടുത്തിക്കില്ലേ. ഞങ്ങൾ മര്യാദക്കൊന്നും ഡാൻസ് പിടിച്ചു വന്നായിരുന്നു. ഡാൻസ് പോലും വെറുതെ പോയി. നിങ്ങൾ അവിടെ കളിച്ചു വന്നത്? ഞാൻ ജല്ലിന്റെ ചെയ്യാൻ വന്നില്ല. ഞാനിവിടെ സ്റ്റീവൻ നെടുമ്പള്ളിയായിട്ട് ഇവിടെ, കാരണം അതിനകത്തപ്പ ലൂസിഫറിന്റെ പാട്ടായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് ഞാനാവും. അത് ശരിയാട്ടോ. ഒരാളാണ് എനിക്ക് ആ ക്യാരക്ടർ വിട്ട് ഒരു കളി നടക്കില്ല. എന്റെ ക്യാരക്ടർ വിട്ട് ഞാൻ കളിക്കില്ല. FB-യിലൊക്കെ ഭയങ്കര ആക്റ്റീവ് ആള്. FB-യുടെ കാര്യങ്ങളെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ, എങ്ങനെയൊക്കെ പോകുന്നു? FB-യില് നന്നായി പോകുന്നുണ്ട്. അതിൽ വിവാദം എന്ന് പറയുമ്പം നമ്മൾക്ക് നേരിട്ട് പറയാൻ പറ്റാത്ത കാര്യങ്ങള് നമ്മൾ അതിലൂടെ നമുക്ക്, യെസ്, അങ്ങനെയല്ല, തെറ്റായി തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ അതിന് പ്രതികരിച്ചു പറയും. നേരിട്ട് പറഞ്ഞാൽ അടി കിട്ടുമല്ലോ. ചൊറിയുന്ന സ്വഭാവം ഉണ്ടോ? തീർച്ചയായിട്ടും. അങ്ങോട്ട് മാന്തി വിടും. ഞാൻ ചൊറിയാനുമില്ല, മാന്താനുമില്ല. എന്റെ പൊന്നെ ഞാൻ നെടുപുള്ളിയായിട്ട് എവിടെയെങ്കിലും കാലൊക്കെ ഇങ്ങനെ പൊക്കി ആവതില്ല, അതാണ് പറയേണ്ടത്. അങ്ങനെ അങ്ങനെയൊക്കെ വെച്ച് ഡയലോഗൊക്കെ പറയണമെന്ന് ആഗ്രഹമുണ്ട്. അല്ലാതെ അങ്ങനെ ഒന്ന് കാണാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചു. ട്രൈ ചെയ്യോ ഒരു ഡയലോഗ് എന്തെങ്കിലും. അതില് ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഡയലോഗാണ്, നിന്റെ തന്തയല്ല എന്റെ തന്തയ. പുള്ളിക്കാരോട് മാത്രമേ പറയത്തുള്ളൂ. അത് ഞങ്ങൾ വഴക്കിടുമ്പോ പറഞ്ഞു. അങ്ങനത്തെ ആചാരങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ അതിന് പകരമായിട്ട് വേറെ കുറച്ച് ഡയലോഗ് പറയും. പക്ഷെ ഇതിപ്പോ പറഞ്ഞിട്ട് നീ മ്യൂട്ട് ചെയ്ത് വിടേണ്ടി വരും. അതെ, ഒരു മിനിറ്റ്. ദൈവമേ, എന്താ സ്ഥല എസ്ഐയെ വിളിക്കുന്നത്? എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കി വെച്ചാ? ഞാൻ ഇവിടെ ഇല്ലാന്ന് നീ ഒന്ന് പറ. ഞാൻ പറയൂല. എടി ഒന്ന് പറയടി. എന്ത് കാര്യത്തിനാണ് ഞാൻ എടുക്കണം നിങ്ങളെ വിളിക്കണതല്ലേ എസ്ഐ? അത് വേറെ പ്രശ്നമുണ്ടായി കഴിഞ്ഞ ദിവസം. ഞാൻ ആ ജംഗ്ഷനിലൂടെ വരുമ്പോ കുറച്ച് പാവപ്പെട്ട പിള്ളേരെ, ചെറുപ്പക്കാർ പിള്ളേരെ, ഒരു പോലീസുകാരനിട്ട് തല്ലേണ്. എനിക്കങ്ങ് സഹിച്ചില്ല. ഞാൻ അങ്ങോട്ട് മുണ്ടും അടക്കി കുത്തിയിട്ട് ഈ പോലീസുകാരനെ നെഞ്ചത്ത് ചവിട്ട് നിർത്തിട്ട് ഞാൻ പറഞ്ഞു, എന്റെ പിള്ളേരെ തൊടുത്തോടാ. അത്ര എനിക്ക് ഓർമ്മയുള്ളു. പിന്നീടാണ് അറിഞ്ഞത് ഈ പിള്ളേര് കഞ്ചാവ് കേസിലെ പ്രതികളായിരുന്നു. ഞാൻ അവരെ സംരക്ഷിച്ചിട്ടും പറഞ്ഞു എസ് ഐ വിളിച്ചോണ്ടിരിക്കണേ കാണുന്നത്. എന്തെങ്കിലും പറയണേ, ഞാൻ ഒന്നും എന്തെങ്കിലും പറയാമോ? ഞാൻ ഒരു മിനിറ്റ്. നിങ്ങൾ വിളിച്ച സബ്സ്ക്രൈബർ പരിധിക്ക് പുറത്താണ്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ